കഴിഞ്ഞ കുറേ മാസങ്ങളായി സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ നിലനിന്നിരുന്ന പോരിന് അന്ത്യമായി. പിടിവാശിയിലായിരുന്ന ഗവർണർ അയഞ്ഞു. വീണ്ടും ചാൻസലർ പദവി അദ്ദേഹം ഏറ്റെടുത്തു. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഗവർണർ നോക്കിത്തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പുകൊടുത്ത് നൽകിയ കത്തുകളാണ് മഞ്ഞുരുകൾ വേഗത്തിലാക്കിയത്. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് ഏറെ വിവാദമായിരുന്നു. ഈ അസാധാരണ നടപടിയിൽ അനുനയത്തിന് വഴങ്ങാതിരുന്ന ഗവർണറെ ധനമന്ത്രിയും ചീഫ് സെക്രട്ടറി നേരിട്ട് കണ്ടെങ്കിലും നിലപാട് മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. സർവകലാശാലകളിലെ നിയമവിരുദ്ധതയും രാഷ്ട്രീയ ഇടപെടലും സഹിക്കാനാവാത്ത സാഹചര്യമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ കത്തിൽ ഗവർണർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പകരം മുഖ്യമന്ത്രി തന്നെ ചാൻസലർ സ്ഥാനം ഏറ്റെടുത്താൽ മതിയെന്നും ഗവർണർ നിർദ്ദേശിച്ചിരുന്നു. നിലവിൽ നിയമസഭാ സമ്മേളനം നടക്കാത്തതിനാൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിക്കൊണ്ട് ഓർഡിനൻസ് തയ്യാറാക്കിയാൽ ഉടൻ ഒപ്പിട്ട് നൽകാമെന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. നാളുകളായി തുടരുന്ന സർവകലാശാലകളിലെ രാഷ്ട്രീയ അതിപ്രസരം പിൻവാതിൽ നിയമനങ്ങളുമായിരുന്നു സർക്കാരിനെ ഞെട്ടിച്ച ഗവർണറുടെ നടപടിക്ക് പിന്നിൽ. വിവാദങ്ങളുടെ ആദ്യഘട്ടത്തിൽ നിശബ്ദനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപ് നടത്തിയ ഇടപെടലുകളാണ് മഞ്ഞുരുകലിന് തുടക്കമിട്ടത്. യാത്ര തിരിക്കും മുൻപ് മുഖ്യമന്ത്രി രണ്ടു വട്ടം ഗവർണറെ ഫോണിൽ വിളിച്ചു. ദൂതൻ വഴി രാജ്ഭവനിലേക്ക് കത്തും കൊടുത്തയച്ചു. ഗവർണർ തന്നെ 13 സർവകലാശാലകളുടെയും ചാൻസലറായി തുടരണമെന്നും അഭ്യർത്ഥിച്ചു. ഗവർണറുമായി ഏറ്റുമുട്ടലിന് സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും ചാൻസലർ പദവി താൻ ഏറ്റെടുക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു.